വാച്ചിന്റെ മേളില് ഒരു ഹോളോഗ്രാം എഫക്റ്റ് ഫിൽമോറയിൽ എങ്ങനെ അടിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്. ഇതാ ഇതേപോലെ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫിൽമോറ തുറന്ന് ഇവിടെ നമ്മൾ ആ മൂന്ന് ഇതും ഫയലും ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അത് ഞാനെങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ആ വീഡിയോ കണ്ടതിന് വേണ്ടി നമ്മളിത് ഫുള്ളും ഡിലീറ്റ് ചെയ്ത് ഞാനെങ്ങനെ ആക്കി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആദ്യത്തെ വീഡിയോ, സോറി, മൂന്ന് ഫയലെടുത്ത് പോയി, സോറി. അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ആദ്യത്തെ ഫയൽ എടുത്തിട്ട് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ അവിടെ വെക്കുക. പിന്നെ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പി എൻ ജി ഉണ്ടാവും, അതും കൂടി ഒന്ന് എടുത്ത് വെക്കുക. കുറച്ച് ബാക്കിയുണ്ട് അതിന് സ്ക്രീൻ റെക്കോർഡർ, അത് നമ്മൾ ട്രിം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രയാങ്കിൾ സൈസ് ഷേപ്പിലെ പി എൻ ജി അടക്കുക, കുറച്ച് ഡ്യൂറേഷൻ കൂട്ടുക. അപ്പോൾ കുറേ ബാക്കി വന്നു, അതും കൂടി ട്രിം ചെയ്ത് നമ്മളെ വീഡിയോ ട്രയാങ്കിൾ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ട്രിം ചെയ്യുക. അന്നേരം കുറച്ച് ഡ്യൂറേഷൻ കുറച്ചു. അതിനുശേഷം നമ്മൾ ട്രയാങ്കിൾ കുറച്ച് ചെറുതാക്കി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. തലകുത്തിന് വെച്ചിട്ട് നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ കുറച്ച് ചെറുതാക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രീൻ റെക്കോർഡർ കുറച്ച് ചെറുതാക്കിയതിന് ശേഷം അടിയിൽ നമ്മൾ ആ ട്രയാങ്കിൾ വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ താഴോട്ടേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ആക്കി നമ്മൾ കുറച്ചും കൂടി ഇതാക്കും. സ്ക്രീൻ റെക്കോർഡർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ട്രയാങ്കിളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്സിറ്റി കുറക്കുക. അതിനുശേഷം നമ്മൾ ഇത് സ്ക്രീൻ റെക്കോർഡറിൽ പോയി അതൊന്ന് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓപ്സിറ്റി വീണ്ടും അതിലും കുറക്കുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ ലെവൽ ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. താങ്ക് ഫോർ വാച്ചിങ്.